കൊറോണയുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ കാരണം ലോകത്താകെ 200 മില്യൺ ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെടാൻ പോകുന്നത് എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പുതിയ കണക്ക്. ആരെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇത് ബാധിക്കുമെന്നറിയണ്ടേ? ഞാൻ മുഹമ്മദ് ഷാഫി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2007 അമേരിക്കയിൽ തുടങ്ങി ലോകത്താകമാനം സംഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഭീകരമായിരിക്കും 2020 ലോക്ക്ഡൌൺ കാരണം സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൂട്ടൽ. 1930 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് 2020 നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മേധാവി വിലയിരുത്തുന്നത്. 2007-08 കാലഘട്ടങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി സംഭവിക്കുമ്പോൾ ആരും തന്നെ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുക ആയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. ലോകത്തെ ആകെ വർക്ക് ഫോഴ്സിന്റെ 81% അഥവാ 5-ൽ 4 ഇന്ന് വീട്ടിലിരിക്കുകയാണ്. 5-ൽ 4 എന്ന് പറയുമ്പോൾ ILO കണക്ക് പ്രകാരം അത് 270 കോടിയാണ്. അപ്പൊ 270 കോടി ആളുകളാണ് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത്. ആ 270 കോടി ആളുകളിൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ജോലി ചെയ്യുന്നതിന്റെ സാധ്യതകൾ എത്ര എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ലോക്ക്ഡൌൺ കൃത്യമായി എപ്പോൾ എടുത്തു കളയും എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അരക്ഷിതാവസ്ഥ എത്ര നാൾ നീണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നോ കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാലും UN പ്രസിദ്ധീകരിച്ച ഓക്സ്ഫാമിന്റെ പഠനം അനുസരിച്ച് 2020 സംഭവിക്കാൻ പോകുന്നത് 20% വരുമാനക്കുറവാണ്. 20% വരുമാനക്കുറവ് സംഭവിക്കുകയാണെങ്കിൽ ലോകത്തുണ്ടാവാൻ പോകുന്ന പട്ടിണിക്കാരുടെ എണ്ണം 50 കോടിയാണ്. കഴിഞ്ഞ 30 വർഷത്തിൽ ഇത് ആദ്യമായാണ് ലോകത്ത് പട്ടിണിക്കാരുടെ എണ്ണം മേൽപോട്ട് പോകുന്നത് എന്നതാണ് സത്യം. ഇന്ത്യയിൽ മാത്രം ഒരു ദിവസം ലോക്ക്ഡൌൺ കാരണം ഉണ്ടാകുന്ന നഷ്ടം 32,000 കോടി രൂപയാണ്. ഓൾറെഡി എക്കണോമിക് സ്ലോഡൌണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത്. അത് മാത്രവുമല്ല, തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തിൽ ഏറ്റവും കൂടിയ നിരക്കിലുമാണ്. അപ്പൊ 32,000 കോടി രൂപ ദിനേന നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കുറച്ചൊന്നും ആയിരിക്കില്ല. എന്നിരുന്നാലും ലോക്ക്ഡൌൺ എടുത്തു കളഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ GDP കുത്തനെ കൂടാനും സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ GDP 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്, കൃഷിയാണ്. ആയതിനാൽ ലോജിസ്റ്റിക്സും സ്റ്റോറേജും പോസിറ്റീവായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടറിന് വലിയൊരു ഇടിവൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന എന്ന് അഭിപ്രായപ്പെടുന്ന വിദഗ്ധരും ഉണ്ട്. എന്നിരുന്നാലും അത് GDP ഒരു ആശ്വാസമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാമ്പത്തിക പ്രതിസന്ധി സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ കമ്പനികൾ എന്താ ചെയ്യുക? ഒന്നുകിൽ അവരുടെ വർക്ക് ഫോഴ്സിനെ ഡൗൺ സൈസ് ചെയ്യും, പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ ജോലിക്കാരെ പിരിച്ചുവിടും, അല്ലെങ്കിൽ ജോലിക്കാരുടെ ശമ്പളം കുറയ്ക്കും. ലോകത്തെ പ്രമുഖ കമ്പനികളെല്ലാം ഇത് ചെയ്തു തുടങ്ങി എന്നതാണ് ഭീകരമായ സത്യം. ഡിസ്നി വേൾഡ്, ടെസ്ല, മാരിയറ്റ് ഇന്റർനാഷണൽ, സ്കാൻഡിനേവിയൻ എയർലൈൻസ്, നോർവീജിയൻ എയർലൈൻസ്, എയർ കാനഡ, ഡാനി മേയേഴ്സ്, എവർലൈൻ, ബോയിങ്, സെഫോറ, അണ്ടർ ആർമർ, അക്കോ, ബൗൺസ്, മേക്ക് മൈ ട്രിപ്പ്, എക്സോട്ടൽ, ഫെയർപോർട്ടൽ, വോഗോ, ഓയോ, ബ്ലാക്ക് ബക്ക്, ബുക്ക് മൈ ഷോ തുടങ്ങി നിരവധി കമ്പനികൾ ഭാഗികമായോ പൂർണ്ണമായോ ജോലിക്കാരെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അവരുടെ ശമ്പളം കുറക്കുകയോ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്റെയും നിങ്ങളുടെയും ജോലി നഷ്ടമാകുമോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളുടെ ജോലി നഷ്ടമാകുമോ ഇല്ലയോ എന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ഒന്ന് നമ്മളുടെ ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, രണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സെക്ടർ. നമ്മൾ ജോലി ചെയ്യുന്ന സെക്ടർ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം കൊറോണയുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൌൺ കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ, എയർലൈൻസ്, ഹോട്ടൽ, റിസോർട്ട്സ്, മറ്റ് ഹോസ്പിറ്റാലിറ്റി സംവിധാനങ്ങൾ, അതുപോലെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളാണ്. സോ ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജോലി പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ IT മേഖല. ഇന്ത്യയുടെ IT മേഖലയുടെ 80% എക്സ്പോർട്ട് റവന്യൂയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് USA യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള മാർക്കറ്റുകളാണ്. അപ്പൊ USA അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുടെയും GDP ഇടിവ് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ IT മേഖലയെ വളരെയധികം ബാധിക്കും. അതുപോലെ മറ്റൊരു മേഖലയാണ് ടൂറിസം ആൻഡ് ട്രാവൽ. ടൂറിസം ആൻഡ് ട്രാവൽ മേഖലയിലും മാത്രം 40 മുതൽ 50 ലക്ഷം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്ക്. UK, USA, ചൈന, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത്. ഇതേ രാജ്യങ്ങളിൽ തന്നെയാണ് കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ നാശം വിധിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളുടെ സാമ്പത്തികാവസ്ഥ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടെ വിദേശ ടൂറിസ്റ്റ് ഇന്ത്യയിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ടൂറിസം ആയാലും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളുടെ ഒറിജിനും ഡെസ്റ്റിനേഷനും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, UP, കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്.
ഇതേ സംസ്ഥാനങ്ങളിലും കൊറോണ വൈറസ് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഏജ് ആൻഡ് എക്സ്പീരിയൻസ്. ഐഎൽഒയുടെ കണക്ക് പ്രകാരം ഏതൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലും ജോലി നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് യങ് വർക്കേഴ്സിനാണ് എന്നാണ്. കാരണം ഒരു ഫേം അതിന്റെ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും എക്സ്പീരിയൻസ് കുറഞ്ഞ യങ് വർക്കേഴ്സിനെയാണ് ചൂസ് ചെയ്യുക. അല്ലാതെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരെ ലേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളതാണ്. അക്കാരണം കൊണ്ട് എക്സ്പീരിയൻസ് കുറവാണ് എന്ന കാരണം കൊണ്ട് യങ് വർക്കേഴ്സിന് ജോലി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, 75% യങ് വർക്കേഴ്സും ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ എക്കണോമിയിലാണ്. ഇൻഫോർമൽ എക്കണോമി എന്ന് പറയുമ്പോൾ ചെറിയ കടകൾ, റെസ്റ്റോറൻറ്റ്, കഫേ, മൊബൈൽ ഷോപ്പ്, ജ്യൂസ് ഷോപ്പ് തുടങ്ങിയ കടകൾ. ഇത്തരം കടകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം ഇൻഫോർമൽ എക്കണോമിയിൽ ജോലി ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ യങ് വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവരിൽ 95% യുവാക്കളാണ്. എയർലൈൻസ്, ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നവർ ഏറെക്കുറെ യുവാക്കളാണ്. അപ്പോൾ യുവാക്കൾക്ക് അല്ലെങ്കിൽ യങ് വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് ചോദ്യമെങ്കിൽ, നമുക്ക് ചെയ്യാനുള്ളത് സേവ് ചെയ്യുക, ദൂർത്തൊഴിവാക്കുക, അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് തന്നെയാണ്. അതുപോലെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒഴിവ് സമയത്തെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, ആ കോഴ്സുകൾ ചെയ്യാം. നമ്മളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് ശേഷമുള്ള ജോലി സാധ്യതകൾ അന്വേഷിച്ചറിഞ്ഞ് അതിനുവേണ്ടി തയ്യാറെടുക്കാം, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട്. ഡേ വൺ ഓർ വൺ ഡേ, അത് നമുക്ക് തീരുമാനിക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.